ഏറെ നാളത്തെ കാത്തിരിപ്പിന് വിരാമമിട്ട് മലപ്പുറം തിരുവാണം ദ്വീപ് നിവാസികളുടെ യാത്രാ ക്ലേശത്തിന് പരിഹാരമാകുന്നു. തിരുവാണം പാലത്തിന് 32.74 കോടി രൂപയുടെ ഭരണ അനുമതി ലഭിച്ചു. ഒരു ഘട്ടത്തിൽ ഉപേക്ഷിക്കേണ്ടി വന്ന പദ്ധതിയാണ് പുനഃസ്ഥാപിക്കുന്നത്. റോഡുയർത്തി ഗതാഗതം സുഗമമാക്കുന്നതിനിടെ റോഡ് ഒന്നാകെ താഴ്ന്നു പോയതിനാൽ പദ്ധതി പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വരികയായിരുന്നു. തുടർന്ന് ഏകാശ്രയം പാലം പണി മാത്രമെന്നതായി. ഡി പി ആർ തയ്യാറാക്കാനുള്ള മണ്ണ് പരിശോധനയിൽ നിലവിലുള്ള റോഡ് ദുർബലമായ പാടത്തുകൂടിയായതിനാൽ ഇരുകരകളെയും ബന്ധിപ്പിക്കുന്ന മുഴുവൻ നീളത്തിലും പാലം വേണമെന്ന വിദഗ്ധ പഠന റിപ്പോർട്ട് പുറത്തിറങ്ങി. അതുപ്രകാരം ഡി പി ആർ തുക 32.74 കോടിയായി ഉയർന്നു. ഇവിടെ പാലം ഉണ്ടാകുക എന്നുള്ളത് വർഷങ്ങളായിട്ടുള്ള ജനങ്ങളുടെ ഒരു കാത്തിരിപ്പാണ്. കുറേ ഏറെ ക്ലേശങ്ങൾ അനുഭവിച്ചിട്ടുള്ള ദ്വീപ് നിവാസികളുടെ സന്തോഷത്തിൽ ഭാരതീയ ജനതാ പാർട്ടി മാറഞ്ചേരി ഘടകം നിങ്ങൾ സന്തോഷത്തിൽ പങ്കുചേരുന്നു. അതുപോലെ തന്നെ നിരവധി സമരങ്ങൾ നടത്തിക്കൊണ്ട് ഇത് സർക്കാരിൻ്റെ കണ്ണു തുറപ്പിക്കാൻ ഇവിടുത്തെ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഒരു ജനതയുടെ യാത്രാക്ലേശം പരിഹരിക്കാൻ പൊന്നാനിയിൽ ഒരു പദ്ധതി കൂടി വരികയാണ്. ഇനി സാങ്കേതികാനുമതി വാങ്ങി പദ്ധതി ടെൻഡർ ചെയ്യേണ്ട സമയം മാത്രം. ആളംപാലത്തിനും ഒളമ്പക്കടവ് പാലത്തിനുമൊപ്പം തുറുവാണം പാലവും യാഥാർത്ഥ്യമാകും. ജനം, മലപ്പുറം.